ആറു പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വിശ്വാസത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്ത അൽമായ രക്തസാക്ഷിയുടെ നാമത്തിൽ ദേവാലയം നിർമ്മിച്ച് ലാവോസിലെ വിശ്വാസികൾ തുലാക്കോം ജില്ലയിൽ വിയൻഡെയ്ൻ പ്രൊവിൻസിലാണ് വാഴ്ത്തപ്പെട്ട പോൾ തൂച്ച് സൂചിൻ്റെ നാമത്തിൽ പുതിയ ദേവാലയം നിർമ്മിച്ചിരിക്കുന്നത്. മോങ് വംശജനായ പോൾ 1941 ജനിച്ചത്. അധ്യാപകനും കാറ്റിക്കിസ്റ്റുമായിരുന്ന അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ഗറില്ലകളുടെ ആക്രമണത്തിൽ 1960 കൊല്ലപ്പെട്ടു. ഇറ്റാലിയൻ ഒബ്ലേറ്റ് മിഷണറിയായിരുന്ന ഫാദർ മാരിയോ ബോർസാഗയും അദ്ദേഹത്തോടൊപ്പം വധിക്കപ്പെട്ടിരുന്നു. 2015 ഇരുവരെയും രക്തസാക്ഷികളായി ഫ്രാൻസിസ് പാപ്പ പ്രഖ്യാപിച്ചത്. 2016 ഡിസംബർ 11 മറ്റ് 15 രക്തസാക്ഷികളുടെ ഒപ്പം പോളിനെയും ഫാദർ മാരിയോയെയും വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ചു. പുതിയ ദേവാലയത്തിൻ്റെ കൂതാശകർമ്മത്തിന് വിയൻഡെയ്നിലെ അപ്പസ്തോലിക് വികാരിയായ കർദിനാൾ ലൂയിസ് മാരി ലിംഗ് കാർമ്മികത്വം വഹിച്ചു. 7 ദശലക്ഷത്തിലധികം ജനസംഖ്യയുള്ള ലാവോസിൽ ഭൂരിഭാഗവും ബുദ്ധമത വിശ്വാസികളാണ്. ക്രൈസ്തവ മതം ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും ഒരു വിദേശ മതമായാണ് ഇപ്പോഴും കരുതപ്പെടുന്നത്. ക്രൈസ്തവരെ രണ്ടാം തരക്കാരെ കാണുന്നതും ഗ്രാമങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതും ലാവോസിലെ പതിവ് കാഴ്ചയാണ്. 1630 ജെസ്യൂട്ട് മിഷണറിമാരാണ് ഇവിടെ ക്രൈസ്തവ വിശ്വാസത്തിന് വേരുപാകിയത്. എങ്കിലും 1870 ഫ്രാൻസിൽ നിന്നുള്ള MEP മിഷണറിമാരാണ് ലാവോസിൽ ഉറച്ച ഒരു ക്രൈസ്തവ സമൂഹത്തിന് രൂപം നൽകിയത്. 1885 ആദ്യ ക്രൈസ്തവ ദേവാലയം ലാവോസിൽ നിർമ്മിക്കപ്പെട്ടത്. 60,000 ക്രൈസ്തവരുള്ള ലാവോസിൽ നിലവിൽ രൂപതകൾ ഒന്നുമില്ല. 4 ബിഷപ്പുമാരുടെ മേൽനോട്ടത്തിൽ 4 വികാരിയത്തുകളായാണ് സഭാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. അൽമായ രക്തസാക്ഷിയുടെ നാമധേയത്തിലുള്ള പുതിയ ദേവാലയം രാജ്യത്തെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടുമെന്ന് സഭാ നേതൃത്വം പ്രത്യാശ പ്രകടിപ്പിച്ചു.